മോളെ റൂമിലേക്ക് മാറ്റിയല്ലോ. നാളെ ഡിസ്ചാർജ് ചെയ്യാനും ഡോക്ടർ ജി കെ പറഞ്ഞിട്ടുണ്ട്. ഡാഡിയോട് പത്മിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവണല്ലോ ഇല്ലേ? അതൊക്കെ ഞാൻ അറിഞ്ഞു. ഞാൻ ചോദിച്ചതല്ല. പത്മിനി ചില തീരുമാനങ്ങൾ മോഹനോട് പറഞ്ഞു എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് മോഹൻ എന്തു തീരുമാനിച്ചു? എന്നാലും ചന്ദ്ര, പാമ്പിനാണ് നിങ്ങൾ പാല് കൊടുത്ത് വളർത്തുന്നത്. അതെ, ഞാൻ നിങ്ങളുടെ ദത്തുമോളുടെ കാര്യമായി പറയുന്നത്. അവളുടെ ഗ്രാൻഡ് പാ ആകാനുള്ള പ്രായമുണ്ടായിരിക്കും. ആ ഒരു മര്യാദ പോലും ഇല്ലാതെ എന്റെ മുഖത്ത് നോക്കി അവൾ എന്തൊക്കെയാ പറഞ്ഞെന്നറിയാമോ? ഇങ്ങനൊക്കെ പറയാൻ എവിടുന്ന അവൾ പഠിച്ചെന്ന് എനിക്ക് പോലും അതിശയമായി പോയി. അവളുടെ മനസ്സിൽ ആരോ വിഷം കുത്തി നിറച്ചിട്ടുണ്ട്, അതോറപ്പാ. പഴയ ആ നന്മയൊക്കെ പോയി. നിങ്ങളുടെ മുമ്പിൽ ചിലപ്പോൾ അവള് നല്ലവള്ള ചമഞ്ഞു നിൽക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങളുടെ പ്രസൻസ് ഇല്ലാത്തപ്പോ മറ്റുള്ളവരുടെ ബിഹേവ് ചെയ്യുന്നത് മഹാമോശമായിട്ടാ. ചന്ദ്ര, അവളെ ഇനി ശ്രീമംഗലത്ത് നിർത്തി വളർത്തുന്നത് നിങ്ങളുടെ കൈക്ക് തന്നെ കൊത്തേൽക്കാൻ വേണ്ടിയായിരിക്കും. ഞാനത് പറഞ്ഞില്ല എന്ന് വേണ്ട, മോഹനോട് കൂടിയാ ഞാനിത് പറയുന്നത്. ഏട്ടന്റെ മോളാണെന്ന് പറഞ്ഞ് ഇനിയും അവളെ താലോലിച്ചുകൊണ്ട് നടന്നാൽ സ്വന്തം മോള് കൂടെ ഇല്ലാത്ത അവസ്ഥയായിരിക്കും വരാൻ പോവുക. അഭിമോളാണെങ്കിൽ കടുത്ത വാശിയില്ല. അനുമോൾ ഇനി ശ്രീമംഗലത്തുണ്ടെങ്കിൽ തമ്പുരുമോളെയും കൂട്ടി ഇനി അങ്ങോട്ട് വരില്ല എന്നും പറഞ്ഞ് അടവൻ്റെ നിൽക്കുക. അതുകൊണ്ട് മോഹനേക്കാളും കുറെ കൂടെ ലൈഫ് കണ്ടിട്ടുള്ള അനുഭവം കൊണ്ട് പറയുക, ഇനിയെങ്കിലും സ്വന്തം ഭാര്യയുടെയും മോളുടെയും കാര്യങ്ങൾ നോക്കി അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്താണെന്നറിഞ്ഞ് സ്വന്തമായിട്ടൊരു ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ നോക്ക്. ദിസ് ഇസ് നോട്ട് ആൻ അഡ്വൈസ്, ഉപദേശവുമല്ല, ഒരപേക്ഷയായിട്ട് കണക്കാക്കിയാൽ മതി. ആലോചിക്കൂ, എനിക്കിത്രേ പറയാനുള്ളൂ. ഇപ്പൊ നിനക്ക് ബോധ്യമായല്ലോ എന്താണ് ഡാഡിയും മമ്മിയും മോളും കൂടി പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന്. തമ്പുരുമോളെ മുമ്പിൽ നിർത്തി അവളോടുള്ള നിന്റെ സ്നേഹത്തിന് കണക്ക് പറയാ. അവര് എന്താ വേണ്ടെന്ന് ആലോചിച്ച് നീയായിട്ടൊരു തീരുമാനം എടുക്ക്. ആ, ഞാൻ എന്തായാലും ഒന്ന് വീട് വരെ പോയിട്ട് വരാം. വരുമ്പോ നിനക്ക് മാറാനുള്ള ഡ്രസ്സും കൂടി എടുത്തിട്ട് വരാം. ഉപദേശം ഇവിടം കൊണ്ട് അവസാനിച്ചു എന്ന് കരുതണ്ട. ബ്രെയിൻ വാഷിംഗ് നടത്താൻ ചിലപ്പോ പത്മിനി തന്നെ വന്നു എന്ന് വരും. സൂക്ഷിക്കണം. തമ്പുരുമോളെയും കൊണ്ട് പത്മിനി മാഡം ഇങ്ങോട്ട് വരില്ലെന്നാ പറയുന്നത്. അച്ഛനിപ്പോ എന്ത് ചെയ്യണോന്നറിയാതെ ആകെ സങ്കടത്തിലായിട്ടുണ്ടാവും. ഞാൻ കാരണം അച്ഛൻ സങ്കടപ്പെടാൻ ഇടയാകരുത്. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോവുക. ഇത്രയൊക്കെ സന്തോഷം എനിക്ക് കിട്ടിയില്ലേ. ഞാൻ ആഗ്രഹിച്ച പോലെ എനിക്കെന്റെ അച്ഛനെ കാണാൻ പറ്റി. ഒരു മോളെ പോലുള്ള സ്നേഹം ഒരുപാട് കിട്ടി. വല്യച്ഛന്റെയും വല്യമ്മയുടെയും പുന്നാര മോളായി, മുത്തശ്ശിയുടെ കൊച്ചുമോളായി. മതി, ഇത്രയും കിട്ടിയത് തന്നെ എന്റെ വലിയ ഭാഗ്യമല്ലേ. ഞാനൊരു കുന്നിമണിയോള് മാത്രമേ ആഗ്രഹിച്ചിരുന്നുള്ളൂ. പക്ഷേ ഈശ്വരൻ എനിക്ക് ഒരു കുന്നോളം തന്നു. ഇനിയും ഞാനിവിടെ നിന്ന ചിലപ്പോ തമ്പുരുമോൾക്ക് അവളുടെ ഡാഡിയെ നഷ്ടപ്പെട്ടാലോ, അച്ഛന് സ്വന്തം കുടുംബം ഇല്ലാതായാലോ. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോണത് തന്നെയാ നല്ലത്. ഞാൻ കാരണം ആരും സങ്കടപ്പെടാൻ പാടില്ല. ചിലപ്പോ വല്യമ്മയ്ക്കും വല്യച്ഛനും സങ്കടമാവുമായിരിക്കും. പക്ഷെ ആ സങ്കടമൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോ മാറും. അമ്മ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയില്ലേ. എന്നിട്ടും അമ്മയുടെ മോൾ ഇപ്പോഴും ജീവിക്കുന്നില്ലേ.
അതുപോലെ ഞാൻ പോയാലും വല്ലച്ചനും വല്ലമ്മയും ജീവിച്ചോളും അല്ലേ അമ്മ എന്നെ അച്ഛനോടൊപ്പം ചേർക്കണമെന്നാണ് ഈശോന് തീരുമാനിച്ചിരിക്കണെങ്കിൽ അത് നടക്കും അല്ലേ അമ്മ മോഹൻ എന്തായാലും അയഞ്ഞ മട്ടിലാണ് നമ്മുടെ തമ്പുരുമോളാണ് മോഹന്റെ പ്രാണനെന്ന് ഇപ്പൊ ശരിക്കും ബോധ്യായി മോക്ക് സന്തോഷമായില്ലേ ഡാഡിക്ക് നിന്നോട് സ്നേഹമില്ലാന്നായിരുന്നല്ലോ പരാതി പക്ഷെ മോഹന് മോളോടാണ് അനുമോളെക്കാട്ടിൽ സ്നേഹമെന്ന് നിന്റെ ഡാഡി പറയാറുള്ള സത്യ അനുമോൾക്ക് വേണ്ടി നിന്നെ ഉപേക്ഷിക്കാൻ മോഹൻ ഒരിക്കലും തയ്യാറാവില്ലെന്നുള്ളത് ഉറപ്പാ ഡാഡി ഇതൊന്ന് മമ്മിയെ കൂടി പറഞ്ഞ് ബോധ്യപ്പെടുത്ത് ഇപ്പോഴും അനുമോളെ മോഹൻ അങ്ങനെ വിട്ടുകളയോന്നും ചോദിച്ചുകൊണ്ടിരിക്കുക ഇത്രയും വാശി പിടിച്ച് ഇങ്ങനൊരു സ്റ്റാൻഡ് എടുത്തത് തമ്പുരു മോളോട് മോഹനുള്ള സ്നേഹം ശരിക്കും അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ കരഞ്ഞപ്പോ എന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചത് മോഹൻ എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല എന്റെ മോളോടുള്ള സ്നേഹം കൊണ്ടാ അത് നീ പറഞ്ഞത് കറക്റ്റാ ബബി തമ്പുരു മോളുടെ മമ്മിയാണ് നീ എന്നുള്ള പരിഗണന അതുതന്നെയാണ് ഈ ദിവസങ്ങളിൽ മോഹന്റെ ഭാഗത്തുനിന്ന് നിനക്ക് കിട്ടിയ സ്നേഹത്തിന്റെ പിന്നിലെ ഫീൽ അതുകൊണ്ട് നീ നിന്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നാ മതി മോഹൻ നമ്മുടെ വഴിക്ക് വരും നോ ഡൗട്ട് പിന്നെ മോള് പറഞ്ഞ വാക്കിനി മാറ്റി പറയരുത് ആര് ചോദിച്ചാലും അനുമോള് തള്ളിയിട്ടതാണ് തന്നെ പറയണം പറയാം ഗ്രാൻഡ്പ അല്ല സത്യത്തിൽ അനുമോള് തള്ളിയിട്ടത് തന്നെയാണോ മോള് തലയാട്ടണ്ട പറഞ്ഞാ മതി വേണ്ട വേണ്ട യു ടേക്ക് റെസ്റ്റ് മോള് വിശദമായിട്ട് പിന്നെ പറഞ്ഞാ മതി പപ്പി നീ ഒന്ന് വന്നേ മോളു മമ്മി ഇപ്പ വരാട്ടോ മോൾ അധികം സ്ട്രെയിൻ എടുത്ത് തല കുലുക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യേണ്ട കേട്ടോ കുടിക്കാൻ എന്തെങ്കിലും വേണോ ഗ്രാൻഡ്മ ഓറഞ്ച് ജ്യൂസ് എടുക്കാം ആരായി കല്യാണി പറയൂ പപ്പി ഈ കല്യാണി ആരാ ഡാഡി എന്താ പെട്ടെന്ന് ഇങ്ങനെ കല്യാണിയുടെ കാര്യം ചോദിക്കാൻ എന്താന്ന് വെച്ചാ ഇന്നലെ ഞാനും ജയനും ശ്രീമംഗലത്ത് വെച്ച് സംസാരിച്ചപ്പോ ചെറിയൊരു ഭീഷണിയുടെ ലെവലിലാണ് സംസാരിച്ചെന്ന് കൂട്ടിക്കോ നിർമ്മലയോടും മോഹന്റെ മദറിനോടും ശ്രീമംഗലത്തെ ദത്തുപുത്രിയോടും ഒക്കെ സംസാരിച്ചു സംഗതി ഞങ്ങൾ അല്പം കഴിച്ചിരുന്നു പക്ഷെ ഓവറായിട്ടൊന്നുമില്ല വളരെ നോർമലായിട്ട് അതിന് നിർമ്മലയുടെയും മോഹന്റെ മദറിന്റെയും ഒക്കെ ഭാഗത്തു നിന്ന് ഒരു റിക്വസ്റ്റ് അല്ലാതെ ഒരു അപേക്ഷാ ഭാഗത്തിലല്ലാതെ ഒരു മറുപടി ഉണ്ടായില്ല ദത്തുമോളാണെങ്കിൽ ആകെ പേടിച്ച മട്ടിലായിരുന്നു പക്ഷേ ആ കല്യാണി ഉണ്ടല്ലോ അവരാണ് ഒരു ബഹുമാനവും ഇല്ലാതെ ഞങ്ങളോട് തിരിച്ച് സംസാരിച്ചത് അവരത്രയും ഞങ്ങളെ ആക്ഷേപിച്ച് സംസാരിച്ചിട്ടും മോഹന്റെ മദറോ നിർമ്മലയോ അവരെ തടഞ്ഞില്ല എന്താ അതിന്റെ കാരണം ആ വീട്ടിൽ ഇപ്പോ നിർമ്മലയുടെയും മറ്റുള്ളവരുടെയും ബലം അവരാ ആ കല്യാണി അവർക്ക് അത്രയും സ്വാതന്ത്ര്യം അവിടെ എങ്ങനെ കിട്ടി അതാ ഞാൻ ചോദിച്ചത് അവരാരാണെന്ന് അത് പിന്നെ ഇപ്പൊ അവരെ അവിടെ ജോലിക്ക് നിർത്തിയിരിക്കുന്നത് മോഹനാ മോഹൻ കൊടുത്ത സ്വാതന്ത്ര്യമായിരിക്കും എന്ന് പറഞ്ഞു ഒഴിയാൻ ശ്രമിക്കണ്ട പപ്പി അവരെ നീ ജോലിക്ക് നിർത്തിയിരുന്നപ്പോഴും നിനക്കും നിന്റെ മമ്മിക്ക് അവരെ പേടിയായിരുന്നു അല്ലേ ഡാഡി എന്താ അവരെ കുറിച്ച് ഇത്രയും കാര്യമായിട്ട് ആലോചിക്കുന്നുവെന്ന് നീ ആലോചിക്കുന്നുണ്ടാവും കാര്യമുണ്ട് പപ്പി അതെന്താണെന്ന് വെച്ചാ അവിടെ ഇപ്പൊ അനുമോൾക്ക് വരെയുള്ള ബലം ഈ കല്യാണിയാണ് അവരെ ആദ്യം ഒതുക്കിയെങ്കിലേ ശ്രീമംഗലത്തെ ബാക്കിയുള്ളവരെ നമുക്ക് ഒതുക്കാൻ കഴിയും ജയന അവരെ കണ്ടിട്ട് പറഞ്ഞ എന്താണെന്നറിയാമോ അവര് വെറും ഒരു വീട്ടുജോലിക്കാരി അല്ല അവരുടെ പിന്നിൽ എന്തൊക്കെയോ നിഗൂഢതകളുണ്ട് നമുക്ക് നേരെ വരുന്ന പല പ്രോബ്ലംസിന്റെയും പിന്നിൽ കല്യാണിയാണോന്ന് പോലും ജയന് സംശയമുണ്ട് അതുകൊണ്ട് അവരെ കുറിച്ചുള്ള എന്തെങ്കിലും സത്യം മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ മോളത് തുറന്നു പറയണം അല്ലേ ചിലപ്പോ നമ്മളിടുന്ന പ്ലാനുകൾ പൊട്ടി തകർന്നു പോയെന്ന് വരും അതുകൊണ്ടാണ് ഡാഡി ചോദിക്കുന്നത് അവരെ കുറിച്ചുള്ള എന്തെങ്കിലും രഹസ്യം മോൾക്കറിയാമോന്ന് അറിയാം ഡാഡി ജയരാജങ്ങൾ പറഞ്ഞത് നേരെ അവരൊരു വെറും വേലക്കാരി സ്ത്രീയല്ല ഡാഡി ഓർക്കുന്നുണ്ടോ മുമ്പൊരിക്കൽ ചിത്തിരമംഗലം എന്നൊരു സ്ഥലത്ത് ഒരു പ്രോഗ്രാമിന് ബ്രേക്ക് പ്രോബ്ലമായ കാർ വർക്ക്ഷോപ്പിൽ കാണിക്കാതെ മോഹൻ ഡ്രൈവ് ചെയ്ത് പോയതറിഞ്ഞ് സുദേവനെയും കൂട്ടി ഞാനും ഹേമയും കൂടി അന്വേഷിച്ചു പോയത് ഐ റിമെമ്പർ
അന്ന് നിങ്ങളുടെ കാർ ഇടിച്ച് ഏതോ ഒരു സ്ത്രീ മരിച്ചിരുന്ന കാര്യം നീ എന്നോട് പറഞ്ഞിരുന്നു. യെസ്, അന്ന് മരിച്ച ആ സ്ത്രീയുടെ നാത്തൂനാണ് ഈ കല്യാണി. വാട്ട്? മൈ ഗോഡ്. മോഹന്റെ കാർ ഇടിച്ചാണ് ആ സ്ത്രീ മരിച്ചതെന്ന് കരുതി നഷ്ടപരിഹാരം ചോദിച്ച അവര് വന്നത്. മോഹൻ അറിഞ്ഞ പ്രോബ്ലം ആവുമെന്ന് കരുതിയാ ഞാനും മമ്മിയും കൂടി അവരെ ജോലിക്ക് നിർത്തിയത്. നഷ്ടപരിഹാരമായി 5 ലക്ഷം അവർ ചോദിച്ചത്. 50,000 ഞാൻ കൊടുത്തു. പക്ഷേ ഇപ്പൊ പറഞ്ഞു വിടാൻ പറ്റാത്ത അവസ്ഥയായി. അവരിപ്പോ എല്ലാവരെയും കയ്യിലെടുത്തു. എന്നെയും മമ്മിയും പരസ്യമായിട്ട് എതിർക്കുന്നത് കൊണ്ടാ എല്ലാവർക്കും അവരോട് ഇഷ്ടം. ഞങ്ങളാണെങ്കിൽ അവരെ എതിർക്കാനോ പറഞ്ഞു വിടാനോ കഴിയാത്ത വിധത്തിൽ ഒരു കെണിയിൽ പെട്ടതുപോലെയായി. ഇതൊക്കെ ഇത്രയും നാൾ എന്നോടും ജയനോടും പറയാതെ മമ്മി മോളെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നല്ലേ. എന്തായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ, നീ ചെല്ല. മോള് കണ്ടില്ലേ ഗ്രാൻഡ് പാ വിളിച്ചോണ്ട് പോയത്? ഗ്രാൻഡ് പേ മമ്മിയും കൂടി ഡാഡിയെ കാണാൻ പോയതാണോ? അറിയില്ല മോളു. മോൾ അധികം സംസാരിക്കണ്ട, കിടന്ന് റെസ്റ്റ് ചെയ്തോ. ഡാഡി എന്തിനാ നിന്നെ വിളിപ്പിച്ചത്? എന്റെ ഡാഡിയെ കാണാൻ വിളിച്ചതാണോ മമ്മി? അല്ല മോളു. എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാൻ വിളിച്ചതാണോ പപ്പി? ഏയ്, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല മമ്മി. നമ്മള് വീട്ടിലേക്ക് ചെല്ലും മുമ്പേ അനുമോള് പോവോ മമ്മി? പോകുന്നു തന്നെയാ തോന്നുന്നത്. നീ മോഹനെ കണ്ടോ? ഇല്ല. നീ പറഞ്ഞ തീരുമാനത്തിൽ മോഹന്റെ പ്രതികരണം എന്താണെന്ന് അറിഞ്ഞില്ലല്ലോ. എന്തായാലും നിഷേധാവസ്ഥയൊന്നുമില്ല, കടുത്ത ടെൻഷനിലാ മോഹൻ ഉള്ളത്. ഒടുവില് നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുമോ? അങ്ങനൊരു കോംപ്രമൈസിന്റെ പ്രശ്നമില്ലാന്ന് ഞാൻ മോഹനോട് ഷാർപ്പായി തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ. അനുവിന്റെ കാര്യത്തിൽ മോഹൻ ശ്രദ്ധിക്കാതിരുന്നാൽ അവള് തന്നെ ശ്രീമംഗലത്തുനിന്ന് ഓടിപ്പോവും, അതിലെനിക്കൊരു സംശയവുമില്ല. സൂപ്പർ മമ്മി, സൂപ്പർ. ഇന്ദിര ചന്ദ്ര സാറെ ഓട്ടോയിൽ വന്നത്? അവിടെ മോഹൻ സാറിന്റെ കാർ കിടപ്പുണ്ടല്ലോ. അതിനിപ്പം ഭരണം മാറിയില്ലടാ. ആരെവിടെ ജീവിക്കണം, ആരിറങ്ങിപ്പോണം, ആര് കയറി വരണം എന്നൊക്കെ ഇപ്പൊ തീരുമാനിക്കുന്നത് പത്മിനി തമ്പുരാട്ടിയല്ലേ. തമ്പുരാട്ടിയുടെ ഹസ്ബൻഡിന്റെ വണ്ടിയും കൊണ്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് എന്തിനാ വെറുതെ അവളുടെ അവളുടെ തള്ളിയുടെയും വായി കിടക്കുന്ന കേൾക്കുന്നത്? ഇതാകുമ്പോ നമ്മുടെ ഇഷ്ടത്തിന് വരെയും പോവുകയും ചെയ്യാം. നമ്മളൊന്ന് കൈ കാണിച്ചാ നമ്മുടെ തൊട്ടരികിൽ കൊണ്ട് നിർത്തുകയും ചെയ്യുമല്ലോ. എന്തായി ചന്ദ്രേട്ടാ, ഹോസ്പിറ്റലിലെ കാര്യങ്ങൾക്ക് എന്തെങ്കിലും തീരുമാനമായോ? എന്താവാൻ, പത്മിനി ഇപ്പോഴും അവളുടെ വാശി തന്നെ നിക്കുക. മോഹൻ എന്താ പറയണേ? അവൻ എന്ത് പറയാൻ, തമ്പുരുമോള് മയക്കത്തിൽ നിന്ന് ഉണർന്നെണീക്കുമ്പോ സത്യം പറയുന്നായിരുന്നു അവന്റെ പ്രതീക്ഷ. അതോടെ അവര് പറഞ്ഞ പോലെ അനുമോൾ അവളെ തള്ളിയിട്ടതല്ലാന്ന് എല്ലാവർക്കും മനസ്സിലാവുമെന്നും പ്രശ്നങ്ങൾക്കൊരയവരുന്നൊക്കെ ആയിരുന്നു കണക്കൂട്ടിയിരുന്നത്. പക്ഷേ അനുമോളാണ് തള്ളിയിട്ടെന്ന് തമ്പുരു പറഞ്ഞതോടെ കാര്യങ്ങളാകെ തകിടം മറിഞ്ഞില്ലേ. ഇപ്പൊ പത്മിനിയും അവളുടെ തള്ളയും പോരാത്തതിന് തന്തയും കൂടി വന്നു കയറിഞ്ഞിട്ടുണ്ടല്ലോ. വില അവരുടെ ഭാഗത്തായി, അവര് പറയുന്നതിന് എതിർത്തൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി. നിർമ്മലടുത്തി, ഞാൻ അപ്പളേ പറഞ്ഞില്ലേ തമ്പുരുവിന് ബോധം വീണ ഒരിക്കലും അനുമോൾക്ക് അനുകൂലമായിട്ടല്ല പറയണേന്ന്. നിർമ്മലടുത്തി, ഞാൻ അപ്പളേ പറഞ്ഞില്ലേ തമ്പുരുവിന് ബോധം വീണ ഒരിക്കലും അനുമോൾക്ക് അനുകൂലമായിട്ടല്ല പറയണേന്ന്. കിട്ടിയ അവസരങ്ങൾ മുതലാക്കി സകല കുറ്റങ്ങളും നമ്മുടെ മോട മേലെയാക്കൂന്ന് പറഞ്ഞിട്ടില്ലേ? അവള് സത്യം പറയൂന്ന് കരുതിയ മോഹസാറ് പോലും പപ്പിനി മാഡത്തിനെതിരായിട്ട് ഒരു വാക്കുപോലും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയായില്ലേ? കള്ളത്തരം പറയാനും ഭക്ഷണം കഴിക്കാനും വേണ്ടി മാത്രം വാതുറക്കുന്ന മമ്മിയും ഗ്രാൻഡുമായും അല്ലേ അതിനെ വളർത്തിയത്? മത്തകുത്തിയ കുമ്പളം മുളയ്ക്കില്ലെന്നേ കാരണവന്മാര് പറയുന്നത് വെറുതെയല്ല. പത്മിനി അവളുടെ ആ തള്ളയും തന്തയും കൂടി എന്തോ പ്ലാനിങ്ങിലാ. ഡിസ്കഷനോട് ഡിസ്കഷനാ. തമ്പുരുമോളോട് മോനുനുള്ള സ്നേഹം അവർക്ക് നന്നായിട്ട് അറിയാം. അവളെ കൈവിട്ടുള്ള ഒരു കളിയും മോന് കളിക്കില്ലെന്നും അറിയാം. ഇപ്പോഴാണെങ്കിൽ തമ്പുരുവിനോടുള്ള മോഹന്റെ സ്നേഹം പത്മിനിയിലേക്കും കൂടി ചാഞ്ഞിട്ടുണ്ട്.
പത്മിനിയാണെങ്കിൽ അത് പരമാവധി മുതലാക്കാൻ നോക്കുന്നുണ്ട്. പറഞ്ഞു കേട്ടിടത്തോളം വെച്ച് നോക്കുമ്പോ അനുമോളെ നമുക്ക് നഷ്ടാവുന്ന വട്ടാണല്ലോ. എന്താ ചന്ദ്ര സാറേ, കാര്യങ്ങൾ കൈവിട്ടു പോവോ? വല്ലിച്ച വന്നോ? തമ്പുരുമോൾക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? മോഹൻ സാർ എന്ത് പറയുന്നു? നിനക്ക് എങ്ങനെ ഇത്ര സന്തോഷമായിട്ടിരിക്കാൻ പറ്റുന്നു? ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ സംസാരിക്കാൻ പറ്റുന്നു? നിർമ്മല എടുത്തും കല്യാണി ചേച്ചിയല്ലേ പറഞ്ഞേ അനുമോൾ ആകെ തളർന്നു പോയി, സങ്കടത്തിലാണെന്നൊക്കെ. അനുമോൾക്കിപ്പോ ഒരു സങ്കടമില്ലല്ലോ, കണ്ടില്ലേ? ഇങ്ങനെ വേണം, എന്തു വന്നാലും ചിരിച്ചോണ്ട് പുഷ്പം പോലെ നേരിടണം, അല്ലേ അനുമോളെ? പിന്നല്ലാതെ സുദേവനങ്ങളെപ്പോഴും അങ്ങനെയല്ലേ, എന്തു പറഞ്ഞാലും ചിരിക്കല്ലേ ഉള്ളൂ. ചിരിച്ചത് കണ്ടില്ലേ? ആ വല്ലിച്ചൻ ഇനി ആശുപത്രിയിലേക്ക് തിരിച്ചു പോണോ അതോ മോൻ സാർ ഇങ്ങോട്ട് വരുമോ? വല്ലിച്ചന് തിരിച്ചു പോണം മോളെ. മോനൂന് മാറ്റാനുള്ള ഡ്രസ്സൊക്കെ എടുത്തോണ്ട് വരാന്ന് പറഞ്ഞു പോന്നതാ. തമ്പുരുമോളെ ഇന്നേനെ ഡിസ്ചാർജ് ചെയ്യോ? ഇല്ല മോളെ, കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല, എങ്കിലും നാളെ ഡിസ്ചാർജ് ചെയ്യുന്ന ഡോക്ടർ ജി കെ പറഞ്ഞിരിക്കുന്നു. എന്നായാലും വൈകണ്ട, മോഹൻ സാറിന്റെ ഡ്രസ്സൊക്കെ ഞാൻ എടുത്തു തരാം. എന്താ എല്ലാരും എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഇത്രയൊക്കെ കേട്ടിട്ടും ഞാൻ എങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്നു ഓർത്തിട്ടാണോ? അത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ എന്റെ അമ്മയോട് എന്റെ സങ്കടങ്ങൾ മുഴുവൻ പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു ഒന്നുകൊണ്ട് സങ്കടപ്പെടണ്ടെന്ന്. ഇപ്പൊ സുദേവനങ്ങൾ പറഞ്ഞില്ലേ എന്തു വന്നാലും ചിരിച്ചോണ്ട് പുഷ്പം പോലെ നേരിടണോന്ന്? അപ്പൊ എനിക്കും തോന്നി എന്താന്ന് വെച്ചാ വരട്ടെ, വരണെടുത്ത് വെച്ച് കാണാന്ന്. ആ ഞാൻ ഡ്രസ് എടുത്തു വെക്കട്ടെ. പെൺകൊച്ചുങ്ങളായ ഇങ്ങനെ വേണം. ഭഗവാനെ, മംഗലത്തുകാവിലെ അമ്മയെ നാട്ടുകാരെ സാക്ഷി നിർത്തിയ ഞാൻ എന്റെ കുഞ്ഞിനെ ദത്തെടുത്തത്. എന്നിട്ട് ചെയ്യാത്ത കുറ്റത്തിന് അവളെ ശ്രീമംഗലത്തൊന്ന് ഇറക്കി വിടേണ്ടി വന്നാല് പിന്നെ എങ്ങനെ ആത്മാഭിമാനത്തോടെ എനിക്ക് നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ പറ്റും? ഏറ്റു ചൊല്ലിയ പ്രതിജ്ഞയ്ക്ക് ഒരു വിലയില്ലാതായി പോവല്ലോ കണ്ണ. മുത്തശ്ശിയുടെ പ്രാർത്ഥന മുടക്കിയോ? നിനക്ക് വേണ്ടി തന്നെയാ മോളെ മുത്തശ്ശിയുടെ പ്രാർത്ഥന. വാ. ഇതെന്താ? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കായിരുന്നു എന്നല്ലേ മുത്തശ്ശി പറഞ്ഞത്? എനിക്കറിയാം ഞാൻ എവിടെ ആയിരുന്നാലും മുത്തശ്ശിയുടെ പ്രാർത്ഥന എന്നോടൊപ്പം ഉണ്ടാവുമെന്ന്. അതെന്താ എവിടെ ആയിരുന്നാലും എന്ന മോള് പറഞ്ഞത്? നീ എവിടെ പോവാനാ? എങ്ങോട്ടും പോണത് കൊണ്ട് പറഞ്ഞതല്ല, എന്നും മുത്തശ്ശിയുടെ പ്രാർത്ഥന എന്നോടൊപ്പം ഉണ്ടാവല്ലോ എന്ന് പറഞ്ഞതാ. ഉണ്ടാവും, മുത്തശ്ശിയുടെ പ്രാർത്ഥന എന്നും നിന്നോടൊപ്പം ഉണ്ടാവും. ആഹാ, ഡ്രസ് എടുക്കാനെന്ന് പറഞ്ഞു പോന്നിട്ട് ഇവിടെ മുത്തശ്ശിയുടെ അടുത്ത് വന്ന് നിൽക്കാനോ? ഡ്രസ് എടുക്കാനോ? ആ, ഞാൻ മോനുവിനുള്ള ഡ്രസ് എടുത്തോണ്ട് പോവാൻ വന്നാണമ്മേ, എനിക്കും ഡ്രസ് മാറാനുണ്ട്. തമ്പുരുമോളെ എപ്പോഴും ആശുപത്രിയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരിക. അക്കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ലമ്മേ. തമ്പുരുവിനെ നാളെ ഡിസ്ചാർജ് ചെയ്യുന്ന ഡോക്ടർ ജി കെ പറഞ്ഞിരിക്കുന്നു. പക്ഷേ അനുമോൾ ഇവിടെ ഉണ്ടെങ്കിൽ തമ്പുരുമോളെയും കൊണ്ട് ഇങ്ങോട്ട് വരില്ല എന്നുള്ള വാശി തന്നെയാണോ പത്മിനി? മുത്തശ്ശി വിഷമിക്കണ്ട, പത്മിനി മാഡത്തിന്റെ വാശിയൊക്കെ മാറും, തമ്പുരുമോളെ കൊണ്ട് ഇങ്ങോട്ട് വരികയും ചെയ്യും. എങ്ങനെ വരുമെന്നാ മോള് പറയുന്നേ? അതൊക്കെ വരും മുത്തശ്ശി. മോഹൻ സാറിന് തമ്പുരുമോളോടുള്ള ഇഷ്ടം എത്രയുണ്ടെന്ന് എനിക്കറിയാവുന്നിടത്തോളം വേറെ ആർക്കും അറിയില്ല. അതുപോലെ തന്നെ തമ്പുരുമോൾക്ക് അച്ഛനോടും. അച്ഛനോടോ? സോറി മുത്തശ്ശി, അച്ഛനല്ല ഡാഡി. തമ്പുരുമോൾക്ക് അവളുടെ ഡാഡിയോട് എത്ര ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയാം.
അതുകൊണ്ട് തന്നെ സ്നേഹത്തിന്റെ മുമ്പിൽ വാശിയൊക്കെ വഴിമാറിപ്പോവില്ലേ? ഇല്ലേ മുത്തശ്ശി, സ്നേഹത്തിന് വേണ്ടി എല്ലാ വാശിയും കളഞ്ഞ് ആരായാലും വഴിമാറി കൊടുക്കില്ലേ? അതുകൊണ്ട് പത്മിനി മാഡം വാശിയൊക്കെ കളഞ്ഞ് മുത്തശ്ശിയുടെ കൊച്ചുമോളെയും കൂട്ടി ശ്രീമംഗലത്തേക്ക് വരുമെന്ന് എനിക്ക് ഉറപ്പാ. നീയും എന്റെ കൊച്ചുമോൾ തന്നെയാ. ഞാൻ മൂത്ത കൊച്ചുമോളല്ലേ, അവളെ ഇളയ കൊച്ചുമോളല്ലേ? മൂത്ത കൊച്ചുമോളായാലും ഇളയ കൊച്ചുമോളായാലും മുത്തശ്ശിക്ക് ഒരുപോലെ. പിന്നെ മൂത്ത കൊച്ചുമോളോട് ഇത്തിരി സ്നേഹം കൂടുതലുണ്ട്, അതെന്റെ ഇഷ്ടം. പറ്റില്ല എന്ന് പറയാൻ നിനക്ക് പോലും അവകാശമില്ല. ശ്രീമംഗലം വിട്ടു പോകാൻ ഇവൾക്കാകുമോ? ഗണേശ, നാളെ മുതൽ നിന്നെ ഒരുക്കാനും വിളക്ക് കൊളുത്താനും ഒന്നും ഞാൻ ഉണ്ടാവില്ല. എത്ര ദൂരത്തിരുന്നാലും ഇവൾക്കൊരാപത്ത് വന്നാൽ അത് തിരിച്ചറിയുന്നൊരു സ്നേഹനിധിയായ ഒരു അച്ഛൻ ഇവൾക്കുണ്ട്. അതെ, ഈ ബന്ധത്തിന്റെ തീവ്രത പത്മിനി അറിയാൻ പോകുന്നതേയുള്ളൂ.